ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട MLA മുകേഷിനെ പിന്തുണയ്ക്കാതെ PK ശ്രീമതി. രാജി തീരുമാനം എടുക്കേണ്ടത് മുകേഷാണ്, ധാർമ്മികമായി അവനവനാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും PK ശ്രീമതി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവ്വം തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിന് മാത്രമേ അറിയൂ, അദ്ദേഹത്തിനും വിക്ടിമിനും മാത്രമേ അറിയൂ അദ്ദേഹം തെറ്റുകാരനാണോ എന്നുള്ളത്. അത്തരമൊരു സന്ദർഭത്തിൽ തീരുമാനമെടുക്കാൻ പ്രത്യേകിച്ച് സമൂഹമാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ളത് തീരുമാനമെടുക്കാനത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ് ഞാൻ. രാജി വേണ്ടെന്ന് CPM തീരുമാനിച്ചിരിക്കുകയാണ് മുകേഷിനെ വെട്ടിലാക്കിയുള്ള PK ശ്രീമതിയുടെ ഈ നിലപാട്. KG കമലേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. കമലേഷ്, തുടക്കം മുതൽ തന്നെ CPM സ്വീകരിച്ചിരുന്ന നിലപാട് അതാണ്, MLA രാജിവെക്കേണ്ട സാഹചര്യമില്ല, ഇതൊരു ആരോപണം മാത്രമാണ്, ബാക്കി നിയമ നടപടികളിലേക്ക് പോകട്ടെ എന്ന്. ഇപ്പോൾ അവനവന്റെ ധാർമ്മികതയാണെന്ന് PK ശ്രീമതി പറയുമ്പോൾ അതെങ്ങനെയാണ് പാർട്ടിക്കകത്ത് പ്രതിഫലിക്കുക? രജനി, ചോദ്യം ധാർമ്മികതയുടേതാണ്. വെട്ടിലാവുന്നത് മുകേഷ് മാത്രമല്ല, പാർട്ടി കൂടിയാണ്. അതായത് നിർണായകമായ യോഗം ചേർന്നുകൊണ്ട് മുകേഷിന്റെ രാജി ആവശ്യം CPM AK ചേർന്ന യോഗമാണ് തള്ളിക്കളഞ്ഞത്. അതായത് മുകേഷ് പറയുന്ന കാര്യങ്ങൾ, പരാതിക്കാരിക്കെതിരെ മുകേഷ് ചില തെളിവുകളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ടൊക്കെ ഹാജരാക്കി, ഞാൻ ക്ലീനാണ്, ഈ പരാതി ശരിയല്ല എന്നൊക്കെ പറയുകയും ഇതിനിടയിൽ തന്നെ മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്തു. പക്ഷെ അവിടെയും പ്രശ്നം തീർന്നില്ല. ഇന്നലെ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലുള്ള പോലീസാണ് ഭരണപക്ഷത്തെ MLA ഒരു ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യം ചെയ്ത് വിട്ടയച്ചത് സാങ്കേതികമാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ട MLAക്ക് ആ സ്ഥാനം തുടരാൻ കഴിയുമോ? ഇതാണോ ഇടത് ധാർമ്മികത എന്നുള്ള ചോദ്യം കുറേ നാളായി അലയടിക്കുന്നുണ്ട്. അത് ബൃന്ദാക്കാരായിട്ട് ഉയർത്തിയിരുന്നു, ആന്റി രാജ നിരന്തരം ഉന്നയിക്കുന്നതാണ്. അതിനോടൊപ്പം ചേർന്നാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി കൂടി ഈ ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. മുകേഷിലേക്ക് ഈ തീരുമാനം വിടുമ്പോൾ രാജി വേണമെന്നാണ് ശ്രീമതി ടീച്ചർ ആവശ്യപ്പെടുന്നത്. പാർട്ടി എടുത്ത നിലപാടിനപ്പുറത്തേക്ക് ശ്രീമതി ടീച്ചർ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ മുകേഷ് നല്ല രീതിയിൽ വെട്ടിലാവുകയാണ്. ആ ആവശ്യം ഇനി കുറെ കൂടി ശക്തമായി വരും. കോൺഗ്രസിന്റെ ധാർമ്മികതയാണോ എന്നുള്ള ചോദ്യത്തിന് CPM ഇനിയും മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ്.